വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ കർഷകർക്ക് പട്ടയം നൽകുന്നതിൽ വേർതിരിവ് കാണിക്കുന്നതിൽ പ്രതിഷേധിച്ച് കർഷകർ സമ്മതിദാന അവകാശം ബഹിഷ്കരിക്കാൻ ഒരുങ്ങുന്നു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ 2000 കുടുംബങ്ങൾക്കാണ് ഇനിയും പട്ടയം ലഭിക്കാത്തത്. 1950 കുടിയേറിയ കർഷകരുടെ ഭൂമിക്കാണ് ഇനിയും പട്ടയം നിഷേധിച്ചിരിക്കുന്നത്. 1 ഏക്കറിൽ താഴെ കൈവശ ഭൂമിയുള്ള കർഷകർക്കാണ് പട്ടയം ഇനിയും ലഭിക്കാത്തത്. എന്നാൽ ഈ മേഖലകളിൽ താമസിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമിയുള്ള ആളുകൾക്ക് സർക്കാർ പട്ടയം നൽകിയിട്ടുമുണ്ട്. നിലവിൽ പട്ടയം ലഭിക്കാത്ത കർഷകരുടെ ഭൂമി ലാൻഡ് രജിസ്റ്ററിൽ ഏലം കൃഷി എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഇവരുടെ ഭൂമിക്ക് നിലവിലെ ഉദ്യോഗസ്ഥർ പട്ടയം നിഷേധിക്കുന്നത്. മുൻപുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ പാകപ്പിഴ മൂലമാണ് കർഷകർക്ക് ഇപ്പോഴും പട്ടയം നിഷേധിച്ചിരിക്കുന്നതെന്നാണ് ഇവരുടെ പരാതി. പട്ടയം ഇല്ലാതെ നിൽക്കുന്നത് വെച്ചാൽ പടമത്ത് നിന്ന് വരുന്ന വഴിക്ക് ഡീപോളിൻ്റെ ഭാഗത്ത് ഒരു 15 ഏക്കർ ഭൂമി, അതുപോലെ മാസിവ കോളേജിൻ്റെ ഭാഗത്ത് ഒരു 20 ഏക്കർ, പന്നങ്കണ്ടം ചള്ളങ്കാണ് തങ്കിൽ 20 പേർക്ക്, കിളിയാർകണ്ടം തങ്കിൽ 20 പേർക്ക്, പിന്നെ കൊന്നക്കാമലി കനകക്കുന്ന് ദേവമേട് സ്കൂൾ സിറ്റി തോപ്രാംകുടി ടൗണോ ചേർന്ന് മേഗേരി ചന്ദനക്കര ഈ ഭാഗങ്ങളിലാണ് കുറേ പേർക്ക് മൊത്തം ഈ വാത്തൂർ പഞ്ചായത്ത് 2000 പേർക്കും കൂടെ ഉള്ളൂ. 50,000 പേരുടെ വീടുള്ള ഭൂമിയുള്ള ഈ വാത്തൂർ പഞ്ചായത്തിൽ ഇനി 2000 പേർക്കും കൂടി പട്ടയം കൊടുത്താൽ എല്ലാവർക്കും പട്ടയമാകും. അതിനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കേണ്ടതാണ്. അതിനായി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ജനപ്രതിനിധികളും ഞങ്ങൾ MLA യുമാണ്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിലെ 2000 കർഷകർക്കാണ് പട്ടയം ഇനിയും ലഭിക്കാത്തത്. കുട്ടികളുടെ പഠനത്തിനും വിവാഹ ആവശ്യങ്ങൾക്കും വീട് വയ്ക്കുന്നതിനും കൈവശമുള്ള ഏതാനും സെന്റ് ഭൂമി പണയപ്പെടുത്തി വായ്പ എടുക്കുന്നതിന് കഴിയാത്ത അവസ്ഥയാണ് ഈ മേഖലയിലുള്ള കർഷകർക്കുള്ളത്. തോപ്രാംകുടി മേഖലയിലെ നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്കും പട്ടയമില്ലാത്ത അവസ്ഥയുണ്ട്. അടിയന്തരമായി ഈ മേഖലയിലുള്ള ആളുകൾക്ക് പട്ടയം ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. അല്ലാത്ത പക്ഷം വോട്ട് ബഹിഷ്കരിക്കുമെന്ന് കർഷകർ പറയുന്നു. പിന്നെ വന്യമൃഗങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര ശല്യമാണ്. ഒരു തരത്തിൽ നമുക്കൊരു പൂന്തിനെ പോലും കൊല്ലാൻ മേലാത്ത ഒരവസ്ഥയാണ് നമുക്ക് നിലവിലുള്ളത്. ഈ പട്ടയം മനസ്സ് വെച്ചാൽ ഇവർക്ക് തരാം. 50 പൈസയുടെ വില പോലും ഈ ഇവിടുത്തെ കർഷകന് സർക്കാർ തരുന്നില്ല. പിന്നെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇനി സമരവുമായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഇനി മേലാൽ ഈ പട്ടയം കിട്ടുന്നില്ല എങ്കിൽ ഒരു കക്ഷിക്കും ഈ കർഷകർ ഇവിടെ പട്ടയം കിട്ടാനുള്ള ഒരു കർഷകർ വോട്ട് ചെയ്യാല്ല വോട്ട് ബഹിഷ്കരണം എന്നുള്ള കാര്യം തീരുമാനിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും. 50,000 കുടുംബങ്ങൾ അധിവസിക്കുന്ന വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിൽ ഇനി 2000 കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭിക്കാനുള്ളത്. അടിയന്തരമായി മേഖലയിലെ കർഷകർക്ക് പട്ടയം നൽകുവാൻ അധികൃതർ തയ്യാറാവണമെന്ന ആവശ്യമാണ് കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. സൽജി ടിത്തോപ്പ്, ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.